ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹാൻഡ് വീല് ടൈറ്റ് ആവുന്ന ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഉള്ളൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ വീല് തിരിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചെറുതായിട്ട് ടൈറ്റ് വരുന്നതായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം എന്താ ഈ സൈഡിൽ കാണുന്ന ഈ ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ അഴിച്ചു കൊടുക്കണം. വളരെ ചെറിയ സ്ക്രൂ ആണത്. അത് വളരെ ശ്രദ്ധിച്ചൂരി കളയാതെ മിസ്സാവാതെ അവിടെ എടുത്തു വയ്ക്കണം. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണത്. എന്നിട്ട് നമ്മൾ ആ ചെറിയ സ്ക്രൂ ഊരിയ ഹോളിലുണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ തട്ടി ഇത് ലൂസാക്കണം. കുറച്ച് ടൈറ്റിലാണ് അതുണ്ടാവുക. ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ മെല്ലെ തിരിച്ചെടുക്കുക. പിന്നെ ത്രെഡാണ് അതിൽ. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു രണ്ട് ഗാഡിയുള്ള ഒരു വാഷർ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഇത് നമ്മൾ ആ ഗാഡി അതിൽ ആ വീലിൻ്റെ അവിടെ രണ്ട് ഹോള് വരുന്നുണ്ട്. ആ ഗാഡിയിലേക്ക് കറക്റ്റായിട്ട് ഇത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കണം നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് വീല് മെല്ലെ ഊരിയെടുക്കാവുന്നതാണ്. ടൈറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു നൂല് കുടുങ്ങിയിട്ടുണ്ട്. നൂല് എവിടെ നിന്ന് മറ്റേ വന്ന് കുടുങ്ങിയതാണ് അതിൽ. അതുകൊണ്ട് ഇത് ടൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ നല്ല ഡസ്റ്റ് ഉണ്ടെങ്കിലും ടൈറ്റ് വരാം. ഇതിലിപ്പോൾ ഒരു ചെറിയ പീസ് നൂല് എങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റ് വന്നിട്ടുണ്ടാവുക. സാധാരണ ഇങ്ങനെ തന്നെ കൂടുതൽ വരാറ്. അതായത് ഒന്നില്ലെങ്കിൽ നൂല് ഇല്ലെങ്കിൽ വല്ല പൊടി പിടിച്ചിട്ട് ഇതാവുക, ഇല്ല ഓയിലിൻ്റെ കുറവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഇത് സാധാരണ ടൈറ്റ് വരാറ്. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് നല്ല വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കുക. പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഓയിൽ കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തും നല്ല ഓയിൽ കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുന്നുണ്ടായിരുന്ന പോലെ തന്നെ ആ വീല അവിടെ ഫിറ്റ് ചെയ്യുക. വീല അതേപോലെ തന്നെ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഷ് വയ്ക്കുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അതിൻ്റെ രണ്ട് ഗാഡി കാണാം. ഈ ഗാഡി കറക്റ്റായിട്ട് അതിൻ്റെ രണ്ട് ഹോള് വരുന്നുണ്ട്. ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കണം. എന്നാലും അതിന് ലോക്കാവുള്ളൂ. ആ ലോക്കായാലാണ് വീല് കറക്റ്റ് തിരിയുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ത്രെഡുള്ള ആ മൂടി അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കറക്റ്റ് ടൈറ്റ് ആവില്ല. ഇതേപോലത്തെ ചെറിയ ചെറിയ റിപ്പയറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിൽ ചെയ്യാവുന്നതേയുള്ളൂ. ഇതിനൊന്നും വേണ്ടി നമ്മൾ വേറെ പുറത്ത് കടയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ കണ്ടൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഇത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ലേഡീസിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലത്. ഇതൊന്നും ഇത്ര വലിയ മെക്കാനിസം ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ വീല് പഴ പോലെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വീലൊന്ന് ചെറുതായിട്ട് തിരിച്ച് നോക്കി നോക്കാം തുടച്ചതിന് ശേഷം. അതായത് വളരെ ഫ്രീ ആയിട്ടുണ്ട്. അതായത് ആ നൂല് പോയതിൻ്റെ ആ വ്യത്യാസം നമുക്ക് അറിയുന്നുണ്ട്. ആ നൂലുള്ള കാരണം കൊണ്ടായിരുന്നു കുറച്ച് ടൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കേ.